എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മിൻഹോയെയും കിറ്റിയുമാണ്. അവരിങ്ങനെ കിസ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ട് നിങ്ങളെ ഞെട്ടൊന്നും വേണ്ട, കാരണം നിങ്ങളെക്കാൾ ഞെട്ടല്ല. ഇത് കണ്ട് മിൻഹോ അവന്റെ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നു. കാരണം ഇതെല്ലാം അവന്റെ വെറും ഒരു ദുസ്വപ്നമായിരുന്നു. മിൻഹോയ്ക്ക് കിറ്റിയെ തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള അവളെ എന്തുകൊണ്ട് താൻ കിസ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടു എന്ന ആ ഒരു അസ്വസ്ഥതയിലായിരുന്നു പിന്നീട് മിൻഹോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന കിറ്റി അവിടെ അലക്സിനെ കാണുന്നു. അലക്സ് കിറ്റിയുടെ ഹാഫ് ബ്രദർ ആണല്ലോ. ഇവിടെ തന്നെയാണ് അലക്സിന്റെ അച്ഛനായ പ്രൊഫസർ ലീ പഠിപ്പിക്കുന്നത്. പ്രൊഫസറിനോട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ടേന്ന് കിറ്റി ചോദിക്കുമ്പോൾ, വേണ്ട, ഞാനിപ്പോ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് അലക്സ് കിറ്റിയോട് പറയുന്നത്. കിറ്റിക്കാണെങ്കിൽ തന്റെ വീട്ടില് അച്ഛനെയും സ്റ്റെപ്പ് മദറിനെയും അലക്സിനെ പരിചയപ്പെടുത്തി ഇത് തന്റെ ഹാഫ് ബ്രദർ ആണെന്ന ആ ഒരു സസ്പെൻസ് പൊട്ടിക്കാഞ്ഞിട്ട് യാതൊരു സമാധാനവും ഇല്ല. അങ്ങനെ പിന്നീട് കിറ്റി ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം കിമ്മിനോട് സംസാരിക്കുന്നു. കിമ്മാകട്ടെ കിറ്റി ഇങ്ങനെ അലക്സിന്റെയും ഡേഡിയും ഒക്കെ കാര്യം പറഞ്ഞു പറഞ്ഞ് അതെല്ലാം കേട്ട് തലയാകെ പെരുത്തിരിക്കുന്നത് കൊണ്ട് അവളോട് മിൻഹോ നടത്തുന്ന ഒരു പാർട്ടിയെ പറ്റി പറയുന്നു. മിൻഹോയുടെ ഈ പാർട്ടി നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ വലിയൊരു ഇവന്റ് ആയിട്ടാണ് കാണുന്നത്. അത് വളരെ അൺഒഫീഷ്യൽ ആയ പാർട്ടിയാണ്. എല്ലാവരും അവിടെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട്. നീയും അവിടെ നന്നായി ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ഹാപ്പിയായി വന്ന് എൻജോയ് ചെയ്യും. നിനക്കും അവിടുന്ന് ചിലപ്പോ ഒരു ലൈൻ സെറ്റാവാതിരിക്കില്ല, അങ്ങനെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നെല്ലാം കിം അവൾക്കൊരു ഐഡിയ കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യൂറിയാണ്. യൂറിക്ക് ഈ ഒരു പാർട്ടിക്ക് പങ്കെടുക്കണം, പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. കൂടാതെ ക്രെഡിറ്റ് കാർഡ് അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ പറയുന്നത് കേട്ട് നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ ഇവൾക്ക് ക്രെഡിറ്റ് കാർഡും കിട്ടില്ല, അതിനവസാനമുള്ള ഐസ്ലൻഡിലേക്കുള്ള ട്രിപ്പും ക്യാൻസൽ ആവും. അതുകൊണ്ട് അമ്മയോട് ഞാനൊരു സിനിമ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ നേരെ പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മിൻഹോയുടെ പാർട്ടിയാണ്. അവിടേക്ക് വളരെ നല്ല കിഡിലമായിട്ട് ഡ്രസ്സ് ധരിച്ച് കിറ്റി ചെല്ലുന്നു. അവളിങ്ങനെ നടന്നു പോകുന്നത് കാണുന്ന മിൻഹോ ആരെ ഈ പെണ്ണ് കൊള്ളാലോ എന്നുള്ള രീതിയിൽ അവളെ ഫോളോ ചെയ്യുന്നു. അവൻ അവളുടെ മുഖം ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പെണ്ണിനെ ഇന്ന് പരിചയപ്പെടണമല്ലോ എന്നോർത്ത് പുറകെ പോകുന്ന അവൻ കിറ്റിയുടെ മുഖം കാണുമ്പോ അയ്യോ ഇവളുടെ പുറകിനാണോ ഞാൻ വന്നതെന്ന് ആകെപ്പാടെ കലിപ്പിലാവുന്നു. എന്തായാലും പൊതുവെ നമ്മൾ കാണുന്നതിൽ നിന്ന് ഒരു കംപ്ലീറ്റ് മേക്ക് ഓവറിലായിരുന്നു കിറ്റി ഉണ്ടായിരുന്നത്. ഇതേ ടീം ഡേയും കിറ്റിയെ കണ്ട് വളരെ കാര്യമായി സംസാരിക്കാനായി വരുന്നുണ്ട്. പക്ഷെ കിറ്റി അവനെ മൈൻഡ് ആക്കാതെ പോകുന്നു. കാരണം താൻ അമ്മയുടെ ആ മാല തിരിച്ചു കൊടുത്തു വിട്ടിട്ടും കൂടെ ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ വളരെ സ്നേഹത്തിൽ ഒരു പോസ്റ്റ് കാർഡ് അയച്ചിട്ടും ഒക്കെ അത് കിട്ടിയിട്ടും ഇവൻ തന്നോട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. ആ മാല ഇവൻ എനിക്ക് തിരികെ തന്നിട്ടും ഞാനത് തിരിച്ചു കൊടുത്ത് വീണ്ടും ഒന്നു ചേരാനായിട്ടൊരു അറ്റംപ്റ്റ് നടത്തിയതിനെ ഇവൻ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ലല്ലോ എന്ന ആ ഒരു ദേഷ്യത്തിൽ അവൾ മൈൻഡ് ആക്കുന്നില്ല. പക്ഷേ ഈ നടന്ന കാര്യങ്ങളൊന്നും ഡേക്ക് അറിയില്ലല്ലോ. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് കാർഡോ മാലയോ പോസ്റ്റിൽ വന്നതോ ഒന്നും തന്നെ ഡേ അറിഞ്ഞിട്ടില്ല. അതെല്ലാം വാങ്ങിയത് യൂറിയായിരുന്നു. യൂറിയാകട്ടെ അതൊന്നും ഡേയോട് പറഞ്ഞതുമില്ല. അങ്ങനെ പാർട്ടിയിൽ നിൽക്കുന്ന സമയം കിമ്മിന്റെയും കിമ്മിന്റെ ബോയ് ഫ്രണ്ടായ ഫ്ലോറിയാന്റെയും അടുത്തേക്ക് കിറ്റി ചെല്ലുന്നു. ഈ ഒരു പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആളുകള് ഡ്രിങ്ക്സ് ഒന്നും അടിക്കാറില്ല, എല്ലാവരും ഫ്രൂട്ട് ജ്യൂസ് ഒക്കെയാണ് കുടിക്കുന്നത്. പക്ഷെ ഫ്ലോറിയാൻ കുറച്ച് ഡ്രിങ്ക്സ് പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ജ്യൂസിലേക്ക് ആ ഡ്രിങ്ക്സ് മിക്സ് ചെയ്ത് ഫ്ലോറിയാനും കിമ്മും കിറ്റിയും കുടിക്കുന്നു. കിറ്റിയാകട്ടെ പാർട്ടിയില് എൻജോയ് ചെയ്യണം, ഏതെങ്കിലും ഒരു പയ്യനെ സെറ്റാക്കി ഒന്ന് കിസ് അടിക്കാൻ പറ്റിയ അതും ചെയ്യണം. തന്റെ ഫസ്റ്റ് കിസ്സാണിത്. അങ്ങനെ തന്നെ വല്ലാതെ ഇഗ്നോർ ചെയ്ത് സങ്കടപ്പെടുത്തുന്ന ഡേയെ തിരിച്ച് ഇതെല്ലാം കാണിച്ച് അസൂയപ്പെടുത്തണമെന്നുള്ള ആ ഒരു ധാരണയിൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുന്നു. ആ ടീം മുന്നേ കാര്യമായി അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ പതിയെ പതിയെ അവള് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കെത്തിയ യൂറി ഡേയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു. അതും കൂടി കണ്ടപ്പോ കിറ്റിക്ക് ആകെ പാടെ കാലി ഇളകുന്നു. അവൾ ആരെയെങ്കിലും ഇന്ന് സെറ്റ് ആക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന രീതിയിൽ എല്ലാവരെയും ചുറ്റിനും നോക്കുമ്പോ എല്ലാ ആൺകുട്ടികളുടെയും കൂടെ അവരുടെ ഗേൾ ഫ്രണ്ട് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ അവള് തപ്പി തപ്പി ഒടുക്കം ഒരാളെ കാണുന്നു. അവന്റെ അടുത്തേക്ക് ചെന്ന് അവൾ സംസാരിക്കുമ്പോ അവന്റെ സംസാരം ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യൂറിയെ പറ്റി പറയുന്നുണ്ട്. ഡേയും കിറ്റിയും തമ്മിലുള്ള ഇഷ്ടം മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, യൂറി എന്തിനു കൊള്ളാം, നീ അതിലും എന്ത് സുന്ദരിയാണെന്നൊക്കെ അവൻ പറയുമ്പോ ദേഷ്യം വരുന്ന കിറ്റി അവനെ മൈൻഡ് ആക്കാതെ മാറുന്നു. ഈ നടക്കുന്ന സംഭാഷണം അപ്പോഴേക്കും യൂറി കേൾക്കുന്നു. കിറ്റി ആകട്ടെ ഇവിടെ എല്ലാവർക്കും പാർട്ട്നേഴ്സ് ഉണ്ട്. ഡേക്ക് യൂറി ഉണ്ട്, കിമ്മിന് ഫ്ലോറിയാനുണ്ട്, എല്ലാവർക്കും എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് മാത്രം ആരും ഇല്ലെന്നുള്ള സങ്കടത്തിൽ അലക്സിനെ ഫോൺ വിളിക്കാനായി ഒരുങ്ങുന്നു. പക്ഷെ ഇവിടെ പാർട്ടിയുടെ ബഹളം തകൃതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവള് ഫോണിലൂടെ പറയുന്നതൊന്നും തന്നെ അലക്സിനെ കേൾക്കുന്നില്ല. എന്നാ മെസ്സേജ് അയക്കാന്നുള്ള ധാരണയിൽ അവള് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അത് സെൻഡ് ആക്കുന്നുണ്ടെങ്കിലും അത് പോകുന്നത് അലക്സിനല്ല മറിച്ച് പ്രൊഫസർ ലീക്കാണ്. ഇങ്ങനെ കുട്ടികൾ പാർട്ടിയിൽ തകർത്തോണ്ടിരിക്കുകയാണെന്ന് ആ മെസ്സേജിലൂടെ
മനസ്സിലാക്കുന്ന പ്രൊഫസർ വേഗം തന്നെ പ്രിൻസിപ്പൽ ജീനയെ സംഭവം അറിയിക്കുന്നു. വേഗം തന്നെ പ്രിൻസിപ്പൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പ്രൊഫസർ ലീയുടെ കൂടെ അങ്ങോട്ടേക്ക് പോകാനായി പ്ലാൻ ചെയ്യുന്നു. ഇതേസമയം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അലക്സും എത്തുന്നു. സാർ ഇവിടുത്തെ കുട്ടികളെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞുവിടാനായി നോക്കുമ്പോൾ ഒറ്റ ഒരെണ്ണം പോലും സാറ് പറയുന്നത് മൈൻഡ് ആക്കുന്നില്ല. പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴേക്കും തന്റെ ക്രഷായ ഫ്ലോറിയാനെ കിസ് ചെയ്യാനായി കിമ്മിന് സാധിക്കുന്നു. പക്ഷേ സ്വർഗത്തിലെ കട്ടുറുമ്പായി അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഡേ, എന്തുകൊണ്ടാണ് കിറ്റി എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? നീ പറ നിനക്ക് കാര്യം അറിയായിരിക്കുമല്ലോ, നീയും കിറ്റിയും വലിയ കമ്പനിയല്ലേ എന്ന് ഡേ ചോദിക്കുമ്പോൾ, അത് പിന്നെ അവൾ അമ്മയുടെ നെക്ലസ് അയച്ചു തന്നിട്ടും നീ ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ, അത് കിട്ടിയിട്ടും നീ അങ്ങനെ ഇഗ്നോർ ചെയ്തതിന്റെ പേരിലാണ് അവൾക്ക് ഈ ദേഷ്യം എന്ന് പറയുമ്പോൾ, എനിക്ക് നെക്ലസ് കിട്ടിയില്ലല്ലോ, പക്ഷെ അവളത് അയച്ചെങ്കിൽ അന്ന് ആ പാർട്ടി നടക്കുന്ന ദിവസം എന്റെ വീട്ടിലേക്ക് എത്തിയ യൂറിയുടെ കയ്യിലായിരിക്കും അത് കിട്ടിയത്. അവൾ മനഃപൂർവ്വം തന്നോട് പറയാത്തതാണെന്നെല്ലാം ഡേക്ക് മനസ്സിലാവുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പാർട്ടിയുടെ സ്ഥലത്തുള്ള കുട്ടികളെ പറഞ്ഞുവിടാനായി അലക്സ് എപ്പോഴാ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടീം യൂറി DJ പാട്ടൊക്കെ ഇട്ട് തകർത്ത് കൊണ്ടിരിക്കുകയാണ്. അവളുടെ കിടുക്കൻ ഡാൻസും ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പളും പ്രൊഫസർ ലീയും കൂടി വരുന്നത്. രണ്ടുപേരും ഇവിടെ എത്തി ആ പാട്ട് കേട്ട് ആ വൈബ് ഒന്ന് ആസ്വദിക്കുന്ന സമയം പെട്ടെന്ന് രണ്ടുപേരും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പണ്ട് ഇവർക്കിടയിലെ പഠനകാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അമ്മാതിരി ഒരു നൊസ്റ്റു പ്രണയം അടിച്ചിട്ടുള്ള നിൽപ്പാണ് രണ്ടുപേരുടെ. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ വന്നത് പാർട്ടി നിർത്താനായിട്ടല്ലേ, വാ അത് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും പാർട്ടി സ്റ്റോപ്പ് ആക്കാനായി പോകുന്നു. ഇതേ ടീം കിറ്റി അവിടെ DJ തകർത്തുകൊണ്ടിരിക്കുന്ന യൂറിയെ തന്നെ വായി നോക്കി നിൽക്കുന്നു. ഇവളാളും മേടിക്ക, വളരെ ടാലന്റഡാ, വെറുതെ അല്ല ഡേക്ക് എന്നെക്കാളും കൂടുതൽ ഇവളോട് ഇഷ്ടം തോന്നിയത്. അവനെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവൾ അവിടെ അന്തം വിട്ട് നിൽക്കുമ്പോ ഡേ കിറ്റിയുടെ അടുത്ത് സോറി എനിക്ക് ആ നെക്ലസ് കിട്ടിയില്ല എന്ന കാര്യങ്ങളൊക്കെ പറയണേ വരുമ്പോ അവൻ പറയുന്നതൊന്നും തന്നെ ഇവിടുത്തെ സൗണ്ടിൽ അവൾക്ക് കേൾക്കുന്നില്ല. കൂടാതെ അവളത് മൈൻഡും ആക്കുന്നില്ല. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഡേ നിനക്ക് എന്തുകൊണ്ടാ യൂറിയെ ഇഷ്ടമായെന്ന്. എനിക്കതിൽ നിന്നെ തെറ്റു പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിലെ നല്ല ചേർച്ചെന്നെല്ലാം കിറ്റി പറയുമ്പോ അത് കേൾക്കുന്ന ഡേക്ക് ദേഷ്യം വരുന്നു. അവൻ വേഗം തന്നെ യൂറിയുടെ അടുത്ത് ചെന്നിട്ട് അന്ന് ആ ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം കിറ്റി എനിക്ക് തന്ന സാധനങ്ങൾ നീയല്ലേ കളക്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതിന് യൂറിക്ക് ഉത്തരം പറയാൻ സാധിക്കും മുന്നേ അവിടുത്തെ പവർ ഓഫ് ആവുന്നു. ഓഫ് ആയതല്ല, ഓഫ് ആക്കിയതാണ് പ്രൊഫസർ ലീയും പ്രിൻസിപ്പൽ ജീനയും കൂടി ചേർന്ന്. ഇവരെ അവിടെ കാണുന്ന കുട്ടികൾ തല തീറിച്ച് ഓടാനായി തുടങ്ങുന്നു. അങ്ങനെ അന്ന് പാർട്ടി അവസാനിച്ചെങ്കിലും അടുത്ത ദിവസം യൂറിയെ കിറ്റി കിസ് ചെയ്യുന്നത് പോലെ ഒരു ദുസ്വപ്നം കണ്ടാണ് കിറ്റി ഞെട്ടി ഉണരുന്നത്. അവൾ വെപ്രാളത്തിൽ ഈ കാര്യം കിമ്മിന്റെ അടുത്ത് പറയാനായി പോകുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ച് ആകെ തലവേദന എടുത്ത് ലെക്ക് ഇട്ട് കിടക്കാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന മിൻഹോ, ഞാൻ നടത്തിയ പാർട്ടിയിൽ ഞാൻ മര്യാദയ്ക്ക് ജ്യൂസ് എല്ലാവർക്കും വിതരണം ചെയ്തത്, എന്നിട്ട് അതിന്റെ ഇടയിൽ ഡ്രിങ്ക്സ് മിസ് ചെയ്ത് കുടിച്ച നിനക്കൊക്കെ തലവേദന അല്ലടാ വരാൻ പോകുന്നതെന്ന് അവനെ കളിയാക്കുന്നു. അപ്പോഴാണ് ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം. വെളിയിൽ നിന്ന് ആരോ വരുന്നു എന്ന് മനസ്സിലാക്കുന്ന കിറ്റി വേഗം തന്നെ അവിടെ ഒളിക്കാനായി പോകുന്നു. കാരണം കിറ്റി ഇവിടെ താമസിക്കേണ്ട ആളല്ലല്ലോ, അവള് ലേഡീസ് ഹോസ്റ്റലില് താമസിക്കേണ്ടതാണ്. അവിടുത്തെ റൂംമേറ്റിനെ സഹിക്കാൻ വയ്യാതെയാണ് അവൾ ഇവിടേക്ക് താമസം മാറിയത്. അതുകൊണ്ട് തന്നെ അവൾ ഒളിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് എത്തിയത് അലക്സ് സാർ ആയിരുന്നു. എന്തായാലും പാർട്ടി നടത്തിയില്ലേ, ഇനി വരാൻ പോകുന്നതും കൂടി അനുഭവിച്ചോ എന്ന് പറഞ്ഞ് സാർ മിൻഹോയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ യൂറിയെ കാണുമ്പോ അമ്മയായ ജീന അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തതിനും അവിടെ ഡ്രിങ്ക്സ് അടിച്ചതുപോലെ വീണ്ടും ന്യൂസിലൊക്കെ ഇടം പിടിച്ചതിനും, ഓൾറെഡി യൂറി വളരെ സമ്പന്നമായ വീട്ടിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ പിറകെ പാപ്പരാസികൾ ഉണ്ടല്ലോ, ഇപ്പോൾ യൂറിയും അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് ഇവർ അന്ന് ആ ഒരു മാപ്പ് പറച്ചിൽ പ്രസ് മീറ്റ് നടത്തിയ സമയം പരിചയപ്പെടുത്തിയ ഡേയും കൂടി ഡ്രിങ്ക്സ് അടിച്ച പാർട്ടിയിൽ പങ്കെടുത്തു എന്ന രീതിയിൽ പിക്ചേഴ്സ് ഒക്കെ വൈറലാകുമ്പോൾ ആ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രൂട്ട് ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല എന്ന് യൂറി പറയുന്നുണ്ടെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡിന്റേതും നിന്റെ ഐസ്ലാൻഡിലെ ട്രിപ്പിന്റെയും കാര്യം. മര്യാദയ്ക്ക് ഇരുന്നാലേ ഇത് രണ്ടും കിട്ടൂന്ന് അവളെ പേടിപ്പിച്ച് അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഡേയുടെ മെസ്സേജ് വരുന്നു ഒന്ന് കാണണമെന്ന്. തുടർന്ന് യൂറി ഡേയെ കാണാനായി പോകുന്നു. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്നാണ് ആദ്യമേ ഡേ പറയുന്നത്. എന്താ നെക്ലസ് തരാത്തോണ്ടാണോ എന്ന് യൂറി ചോദിക്കുമ്പോ, നെക്ലസിനേക്കാൾ ഏറെ ഞാൻ ആലോചിക്കുന്നത് കിറ്റിയെ പറ്റിയാ, എനിക്ക് ഇനി അവളിങ്ങനെ സങ്കടപ്പെടുത്തി നഷ്ടപ്പെടുത്താൻ വയ്യാന്നവൻ പറയുമ്പോ, ആക്ച്വലി ഞാൻ അന്ന് നിന്റെ കൂടെ ആ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഫാമിലിയുടെ കൂടെ ഫുഡ് കഴിച്ച സമയം ഞാൻ നിന്റെ ഫാമിലിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു, നീ എന്റെ വളരെ നല്ല ഫ്രണ്ടായി ഞാൻ അന്ന് കണ്ടിരുന്നു എന്നെല്ലാം അവള് പറയുമ്പോ, ഒരു ഫ്രണ്ട് ചെയ്യുന്ന പണിയാണോ നീ ചെയ്തത് എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. അത് പിന്നെ നീയും കിറ്റിയും കൂടി വളരെ ക്ലോസ് ആവുന്നത് എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോ വല്ലാത്ത അസൂയ തോന്നി, അതുകൊണ്ടാണ് ഞാനത് തരാതെ പോയതെന്ന് പറയുന്ന അവളോട് എത്രയും പെട്ടെന്ന് തന്നേ പറ്റൂ, എനിക്ക് ഇനിയും കിറ്റിയെ വിഷമിപ്പിക്കാൻ വയ്യ എന്ന് തന്നെ ഡേ തീർത്തു പറയുന്നു. ഞാനായിട്ട് തന്നെ അത് കിറ്റി ഡേ കൊടുത്തോളാം, നീ ദൈവത്തെ ഓർത്ത് എന്റെ അടുത്തുനിന്ന് അകന്ന് എന്റെ അമ്മയ്ക്ക് സംശയങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുതെന്ന് യൂറി പറഞ്ഞ് നേരെ കിറ്റിയെ കാണാനായി അവളുടെ ഹോസ്റ്റൽ റൂമിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ കിറ്റിയില്ലല്ലോ. റൂംമേറ്റിനോട് തിരക്കുമ്പോ ആ പെണ്ണ് കുറച്ചു ദിവസമായിട്ട് ഇവിടെ വരാറില്ല, എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് റൂംമേറ്റ് പറയുന്നു. അപ്പോഴേ കാര്യങ്ങളുടെ ഒരു ഏകദേശ പിക്ചർ യൂറിക്ക് മനസ്സിലാവുന്നു. അവൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തുന്ന പ്രൊഫസർ
ലീ കിറ്റിയുടെ മെസ്സേജ് വഴിയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മാതിരി പാർട്ടിയുടെ കാര്യമൊക്കെ മനസ്സിലായതെന്ന് പറയുമ്പോ കിറ്റി അബദ്ധത്തിലാണ് ആ മെസ്സേജ് സെൻഡ് ആയത്. ആരും എന്നെ ഒന്നും ചെയ്യലെന്നുള്ള രീതിയിൽ അവളെ തുറച്ചു നോക്കുന്ന കുട്ടികളെ നോക്കിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങോട്ടേക്ക് യൂറി വരുന്നതാണ്. അവളുടെ കഴുത്തിൽ കിറ്റിയുടെ അമ്മയുടെ ആ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. അത് കാണുന്ന ഡേ വേഗം തന്നെ യൂറിയുടെ അടുത്തേക്ക് ചെന്ന് നീ എന്തിനാ ഇതിട്ടുണ്ട് വന്നത്, നീ ഇത് കിറ്റിക്ക് തിരിച്ചു കൊടുക്കാന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്താൽ കിറ്റി നിന്റെ ഹോസ്റ്റൽ റൂമിലാണ് താമസിക്കുന്നത് എന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയും. നിങ്ങൾ മൂന്ന് ആൺകുട്ടികളും കൂടി ചേർന്ന് കിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനായി നോക്കുന്നതെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ ആകുന്നു. യൂറി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യൂറിയുടെ കഴുത്തിലെ നെക്ലേസ് ശ്രദ്ധിച്ച് കിറ്റി അവിടേക്ക് എത്തി നീ എന്തിനാ എന്റെ അമ്മയുടെ നെക്ലേസ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഡേവിഡ് നീയാണ് ഇത് ഇവൾക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോ ഞാനല്ല, അത് അവള് തന്നെ എടുത്തോണ്ട് പോയതാ, ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല എന്ന് ഡേ പറയാണ്. ഇവരെങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രൊഫസർ ലീയെ കാണാനായി പ്രിൻസിപ്പൽ ജീന എത്തുന്നത്. ആ ടീം യൂറിയുടെ കഴുത്തിൽ ആ ഒരു നെക്ലേസ് കണ്ടിട്ട് പ്രിൻസിപ്പൽ ജീന ഇത് എന്റെ മാലയല്ലേ, നിനക്കിത് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോ അത് കേട്ട് കിറ്റിയും ഡേയും യൂറിയും ഷോക്കാവുന്നു. കിറ്റി ഇത് എന്റെ അമ്മയുടെ മാലയാ, ഇത് മേഡത്തിന്റേതല്ല എന്ന് പറയുമ്പോ അബദ്ധം മനസ്സിലാക്കുന്ന ജീന ശരി എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ഇവിടെ നടന്ന ഈ സംഭാഷണം പ്രൊഫസർ ലീ കേട്ടിരുന്നു. പ്രൊഫസർ ലീ വേഗം തന്നെ ജീനയുടെ പിറകെ ചെന്ന് കിറ്റി ഈവിന്റെ മകളാണോ, അത് അറിഞ്ഞിട്ടും നീ എന്തെന്നോട് പറയാഞ്ഞതെന്ന് ചോദിക്കുമ്പോ അത് പറയണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ജീന അവിടെ നിന്ന് പോകുന്നു. ഇവർക്കിടയിൽ നടക്കുന്ന ഈ ഒരു സംഭാഷണം മാറി നിന്ന് കിറ്റിയും യൂറിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പ്രൊഫസർ ലീ അയാൾക്ക് വിശക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളോട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ സമയം ക്ലാസ്സിലെ ലീഡറാക്കി പ്രൊഫസർ ലീ നിയമിക്കുന്നത് മാഡിസൺ എന്ന പെൺകുട്ടിയാണ്. അവൾക്കാണ് മിൻഹോയോട് ക്രഷ് ഉള്ളത്. അവൾ അതുകൊണ്ട് തന്നെ സാറല്ലാത്ത ഗ്യാപ്പില് മിൻഹോയോട് പഞ്ചാര അടിക്കാനായി അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ ടീം കിറ്റിയുടെ അടുത്തെത്തി യൂറി നിന്റെ അമ്മയുടെ പേര് കേൾക്കുമ്പോഴേ എന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം, അതിന് നമുക്ക് അവര് പഠിച്ചിരുന്ന വർഷത്തെ ഇയർ ബുക്ക് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കിറ്റിയും കുട്ടി ലൈബ്രറിയിലേക്ക് പോകുന്നു. പക്ഷേ ഇവർ അന്വേഷിക്കുന്ന ആ വർഷത്തെ ഇയർ ബുക്ക് മാത്രം അവിടെയില്ല, എന്റെ അമ്മ തന്നെ എടുത്തു മാറ്റിയതായിരിക്കുമെന്ന് പറയുന്ന യൂറി നിന്റെ അമ്മയും എന്റെ അമ്മയും കട്ട ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് രണ്ടുപേരും ഒരേപോലത്തെ മാല ഇട്ടുകൊണ്ട് നടന്നത്, അതുകൊണ്ടാണ് നിന്റെ ഈ മാല കണ്ടപ്പോ എന്റെ അമ്മയ്ക്ക് അത് അമ്മയുടെ മാലയായി തോന്നിയത്, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവരുടെ സൗഹൃദത്തില് വിള്ളൽ വീണു എന്ന് എനിക്ക് തോന്നുന്നതെന്ന് യൂറി പറയുമ്പോ ഒരുപക്ഷെ അത് പ്രൊഫസർ ലീ ആയിരിക്കുമോ എന്ന് കിറ്റിക്ക് സംശയം. കാരണം പ്രൊഫസർ ലീക്കും തന്റെ അമ്മയ്ക്കും റിലേഷൻ ഉണ്ടായിരുന്നു, അതിൽ പിറന്ന മകനാണ് അലക്സ് എന്ന് കിറ്റിക്ക് അറിയാലോ. അവൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ പ്രൊഫസർ ലീയെ പറ്റി ഒരു ചെറിയ ഡൗട്ട് പോലെ പറയുമ്പോ എന്തായാലും ഇവിടെ നിന്ന് കാണാതായ ആ ബുക്ക് എന്റെ അമ്മയുടെ ഓഫീസ് റൂമിൽ കാണും, അമ്മ ഇപ്പോ മീറ്റിംഗിന് പോയിരിക്കുന്ന സമയമാണ്, നമുക്ക് എന്തായാലും അത് പോയി അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് യൂറി കിറ്റിയും കൂട്ടി പോകുന്നു. അങ്ങനെ ഓഫീസ് റൂമിൽ എത്തി അവിടെ പരിശോധിക്കുന്ന യൂറി പ്രിൻസിപ്പൽ ജീനയുടെ ലാപ്ടോപ്പ് കാണുന്നു. അതിൽ ജീന ജൂലിയാനയുടെ പേരൻസിന് അയച്ചിരിക്കുന്ന മെയിലാണ് അവൾ വായിക്കുന്നത്. ജൂലിയാനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, അവളെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റണമെന്നാണ് ജീന മെസ്സേജ് അയച്ചിരിക്കുന്നത്. തന്റെ ഗേൾ ഫ്രണ്ടിനെ തന്നിൽ നിന്ന് അകറ്റാനായി അമ്മ നോക്കുന്നു എന്ന് ഇത് വായിക്കുന്ന യൂറിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. തന്റെ അമ്മ കാരണമാണ് ജൂലിയാനയുടെ പേരൻസ് അവളെ സ്കൂള് മാറ്റാൻ പോകുന്നതെന്ന് അറിയുന്ന യൂറിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ ടീമാണ് കിറ്റി ഒരു കാര്യം കണ്ടെത്തുന്നത്. അതൊരു ഫയലായിരുന്നു. അതിൽ കിറ്റിയുടെ അമ്മയുടെ സംസ്കാര ചടങ്ങില് ചില ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് കിറ്റി യൂറിയെ കാണിക്കുമ്പോ അമ്മ വളരെ സീരിയസ് ആയ എന്തോ ഒന്ന് മറയ്ക്കാനായി ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് തന്നെ പറയാണ്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലേക്ക് തിരിച്ചെത്തുന്ന പ്രൊഫസർ ലീ ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ വിടുമുന്നേ ഒന്നുകൂടെ അറ്റൻഡൻസ് എടുക്കാനായി ഒരുങ്ങുമ്പോ ക്ലാസ്സിൽ കിറ്റിയും യൂറിയും ഇല്ലാത്ത കാര്യം ശ്രദ്ധിക്കുന്ന ഫ്ലോറിയാൻ ലീയുടെ ശ്രദ്ധ തിരിക്കാനായി സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഈ ബുക്ക് വേണമെന്ന് പറഞ്ഞ ഒരു കാര്യം പറയുമ്പോ ആ ബുക്ക് എന്റെ താമസ സ്ഥലത്തുണ്ട്, ഞാൻ അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പ്രൊഫസർ ലീ അവിടെ നിന്ന് പോകുന്നു. ഈ ക്യാമ്പസിനടുത്ത് തന്നെയാണ് പ്രൊഫസർ ലീ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ ലീ വീട്ടിലേക്ക് ബുക്ക് എടുക്കാനായി പോയിരിക്കുന്ന ഗ്യാപ്പില് കിം വേഗം തന്നെ കിറ്റിയെ ഫോൺ വിളിച്ച് വേഗം തിരിച്ചു ആ സാർ ഇപ്പോ ക്ലാസ് എടുക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോ സാറിന്റെ വീട്ടിലുള്ളത്, പ്രൊഫസർ ലീയും പ്രിൻസിപ്പൽ ജീനയും എന്റെ അമ്മ ഈവും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, അതിനായിട്ടുള്ള ഒരു ബുക്ക് അന്വേഷിച്ച് ഞങ്ങളിപ്പോ പ്രൊഫസറിന്റെ വീട്ടിൽ വന്നിരിക്കാം, എങ്ങനെയല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഇവൾ കോൾ കട്ട് ചെയ്യുന്നു. ഇവരങ്ങനെ പ്രൊഫസർ ലീയുടെ വീട്ടിലുള്ളപ്പോഴേക്കും അവിടേക്ക് പ്രൊഫസർ ലീ എത്തുന്നു. പക്ഷെ ലീയുടെ കണ്ണിൽ പെടാതെ ഇവർ മറഞ്ഞിരിക്കുകയും ലീ അവിടേക്ക് എടുക്കാൻ വന്ന ബുക്ക് എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഇവർ ബുക്ക് ഷെൽഫ് തപ്പി അന്വേഷിച്ചു വന്ന ഇയർ ബുക്ക് കണ്ടുപിടിക്കുന്നു. അതില് ജീനയും ഈവും ഒരേപോലത്തെ മാല ധരിച്ചിരിക്കുന്നത് കാണുന്ന യൂറി ഇത് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിലുള്ള മാല ഊരി കിറ്റി കിട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഇവർ വേഗം തന്നെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും പ്രൊഫസർ ലീ ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികളുടെ സഹായത്തോടെ പ്രൊഫസറിന്റെ കണ്ണിൽ പെടാതെ പ്രൊഫസറിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് അലക്സിനെ കാണാനായി ചെല്ലുന്ന പറയുന്ന കിറ്റി ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് അലക്സിനോട് ചോദിക്കുമ്പോ അലക്സ് മനസ്സിലായി എന്ന് തലയാട്ടുന്നു. അതായത് ഇത്രയും ദിവസം താനും കിറ്റിയും കരുതിയതുപോലെ കിറ്റിയുടെ അമ്മയായ ഈ വല്ല തന്റെ അമ്മ, മറിച്ച് അത് ഇപ്പോഴത്തെ പ്രിൻസിപ്പളായ ജീനയാണെന്ന്. അങ്ങനെ ഈ ഒരു ട്വിസ്റ്റോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇങ്ങനൊരു ട്വിസ്റ്റ്
ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇനിയും ഇതുപോലെ വളരെ രസകരമായ ഒരുപാട് ട്വിസ്റ്റുകൾ നമുക്കായി കാത്തിരിക്കുന്നു. അതെല്ലാം അറിയാനായി നമുക്ക് അടുത്ത പാർട്ടുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.